Hello, this is Belson. In the NRI's video, we will talk about NRI's intra day trade. Trading stock market trading intraday trade short sell adubole thanne endha paraya leverage edukka adhaayathu exposure ennu parayum korachu margin vechittu koodal amount ne buy cheya ingane ulla oru vaad opportunities kalde oru perumalayana aarku residents nu ennal idakke engane nris nu praapyamagam nammude kazhinja video il nammal kandu nris nu trade cheyan pattilla day trade പ്രത്യേകിച്ച് ഡേ ട്രേഡ് സ്വിംഗ് ട്രേഡും പൊസിഷൻ ട്രേഡ് ഒക്കെ ചെയ്യാം കേട്ടോ, പക്ഷെ ഡേ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇതാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ NRI ഫ്രണ്ട്സ് ട്രേഡിംഗിൽ ഫേസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻട്രാഡേ ട്രേഡിംഗ് ഡേ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. രണ്ട്, ഷോർട്ട് സെല്ലിംഗ് അലൗഡ് അല്ല. മൂന്ന്, ലിവറേജ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഉള്ള ഒരു പരിഹാരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഡെറിവേറ്റീവ്സിൽ വരുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ വരുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഉള്ള സൊല്യൂഷൻസ് ഉണ്ട്. NRIസിന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിൽ ഡേ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഇനി അതിൽ ലിവറേജ് എടുക്കാൻ പറ്റുമോ? അതും പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനെ കുറിച്ച് വിശദമായൊരു ക്ലാസ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമുക്ക് ബേസിക്സ് ആയിട്ടൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടുപോകാം. അതായത് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 3 മാസത്തെ കോൺട്രാക്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പ്രസന്റ് മന്ത്, അതായത് നിയർ മന്ത് എന്ന് പറയാം, രണ്ടാമത്തേത് നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, അങ്ങനെ 3 മാസത്തെ കോൺട്രാക്റ്റ് ആണ്. ഈ 3 മാസത്തെ കോൺട്രാക്റ്റുകൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് എക്സ്പയറി ആവുക. അങ്ങനെ 3 മാസത്തെ കോൺട്രാക്റ്റുകളാണ് അവൈലബിൾ ആയിരിക്കുക. ഇതിൽ നമ്മളിപ്പം സാധാരണ ഷെയർ വാങ്ങിക്കുന്ന പോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഷെയർസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. പകരം ലോട്ട് സൈസ് ആയിട്ട് എക്സ്ചേഞ്ച് ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു ലോട്ട് ഉണ്ട്, ലോട്ട് സൈസ് ഉണ്ട്. അങ്ങനെ എത്ര മൾട്ടിപ്പിൾസ് ഓഫ് ലോട്ട്സ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന 3 പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷന് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോക്കാം. അതിൽ ആദ്യത്തേത് ഇൻട്രാഡേ ട്രേഡിംഗ് പറ്റുമോ? തീർച്ചയായിട്ടും ഫ്യൂച്ചേഴ്സിൽ പറ്റും. ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം സെയിം ഡേയിൽ തന്നെ നമുക്ക് വിറ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അത് സെയിം ഡേയിൽ വിറ്റില്ല എങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്കോ അല്ലെങ്കിൽ ഇപ്പം നെക്സ്റ്റ് മന്ത് കോൺട്രാക്ട് ഒക്കെ ആണെങ്കിൽ ആ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഡേ വരെ, ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് എക്സ്പയറി, ആ എക്സ്പയറി ഡേറ്റ് വരെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഷോർട്ട് സെല്ലിംഗ് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഈ ഷോർട്ട് സെല്ലിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ സെല്ല് ചെയ്യും. ഓക്കെ, ബിയറിഷ് മാർക്കറ്റൊക്കെ ആണെങ്കിൽ താഴേക്കാണ് നമ്മളുടെ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചില സ്റ്റോക്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്തിട്ട് റേറ്റ് കുറയുമ്പോൾ തിരിച്ചു വാങ്ങിക്കും. അപ്പം അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ പറ്റും, കാരണം ഫ്യൂച്ചേഴ്സിൽ നമുക്ക് സെല്ല് ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നെ സെയിം ഡേയിൽ തന്നെ താഴെ വരുമ്പോൾ തിരിച്ചു വാങ്ങിക്കാം. ഇനി ഒരു പ്രത്യേകതയുള്ളത്, ഇനി സാധാരണ നമ്മൾ റെസിഡൻസിലാണെങ്കിലും അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആദ്യം സെല്ല് ചെയ്ത്, ശരിക്കും ഷോർട്ട് സെല്ലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സെല്ല് ചെയ്തിട്ട് സെയിം ഡേയിൽ തന്നെ തിരിച്ചു വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ അതും പ്രശ്നമല്ല, നമുക്ക് കോൺട്രാക്ട് പീരീഡ് വരെ നമുക്ക് സെല്ല് ചെയ്ത് കൊണ്ടുപോകാം. ഇന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വാങ്ങിക്കുന്നത് ഇന്ന് തന്നെ വാങ്ങിക്കണം എന്നില്ല, നമുക്കത് കോൺട്രാക്ട് പീരീഡ് എൻഡ് ആവുന്നത് വരെ നമ്മൾക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് ഇപ്പം അടുത്ത മാസത്തെ കോൺട്രാക്ട് ആണെങ്കിൽ അടുത്ത മാസം ലാസ്റ്റ് തേഴ്സ്ഡേ വരെ ടൈം ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് തിരിച്ചു വാങ്ങിച്ചാൽ മതി. മറ്റേ നോർമലിൽ എങ്ങനെയാണ്, നോർമൽ ട്രേഡിംഗിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡേ തിരിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ അത് ഓപ്ഷന് പോകും. അപ്പൊ ഫ്യൂച്ചേഴ്സ് കൊണ്ട് ഷോർട്ട് സെല്ലിംഗ് പറ്റുമെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ലിവറേജ് കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കിട്ടും. കാരണം എന്താ, എക്സ്ചേഞ്ച് ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു മാർജിൻ മാത്രം വെച്ചാൽ മതി നമുക്ക് സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ഡിസൈഡ് ചെയ്തിട്ടുള്ള മാർജിൻ എന്ന് പറയുമ്പോൾ ചില സ്റ്റോക്സിന് 30% ആയിരിക്കാം, ചില 40% ആയിരിക്കാം. അത്രയും മാത്രം നമ്മൾ
മാർജിൻ വെച്ചാൽ മതി, നമുക്ക് ഫുൾ എമൗണ്ട് കൊടുക്കണ്ട. അത് NRIസിന് ഒരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? കാരണം അല്ലെങ്കിൽ നോർമലി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് അല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം അത് വേണ്ട, ഫ്യൂച്ചേഴ്സിൽ അത് വേണ്ട. അപ്പോൾ ലിവറേജ് എടുക്കുക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ലിവറേജ് ഒരു ദിവസത്തേക്കാണോ കിട്ടുന്നത് അല്ലെങ്കിൽ 2-3 ഡേയ്സിലേക്കാണോ കിട്ടുന്നത്? അല്ല, ഓരോ മാസത്തെയും, അതായത് 3 കോൺട്രാക്ട് ഉണ്ടെങ്കിൽ 3-ാമത്തെ കോൺട്രാക്ടിന്റെ എൻഡ് വരെ വേണമെങ്കിൽ കിട്ടും അല്ലേ. നമ്മൾ വാങ്ങിക്കുന്നത് 3-ാമത്തെ മന്തിലെ ഫ്യൂച്ചർ ആണെങ്കിൽ ആ ഫ്യൂച്ചർ എൻഡ് ചെയ്യുന്ന അത്രയും നമുക്ക് ലിവറേജ് യൂസ് ചെയ്യാം. അപ്പോൾ NRIസിന് 3 പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കൊണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാം, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ നമുക്ക് സ്റ്റോക്സിന്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാത്രമല്ല ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, ഇൻഡെക്സിന്റെയും കൂടി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സും അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻസും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്കൊരു ബെനിഫിറ്റ് എവിടെയുണ്ട്? കാരണം നിഫ്റ്റിയിലൊക്കെ നിഫ്റ്റി സ്റ്റോക്സിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിഫ്റ്റി സ്റ്റോക്സ് വാങ്ങിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് അതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിനൊക്കെ പോരാടി നിഫ്റ്റി തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? വേറൊരു കാര്യം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ റിസ്ക് ആണ്. അതായത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്കിൻ്റെയും റിവാർഡിൻ്റെയും അളവ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഒന്ന് ലോട്ട് സൈസ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്, കൂടിയ എമൗണ്ടിനുള്ള ലിവറേജ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇതിന് റിസ്ക് ഭയങ്കരമായിട്ട് കൂടാനും അതേപോലെ തന്നെ റിവാർഡും രണ്ട് സൈഡിലേക്കും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം തുടക്കക്കാർ പ്രത്യേകിച്ച് ശരിക്കും പഠിച്ചിട്ട് മാത്രം ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നോക്കുക അല്ലെങ്കിൽ പഠിക്കുക. മാക്സിമം ഇതിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനുള്ളതുണ്ട്. നിങ്ങളെല്ലാവരും അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തോളൂ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ഇൻട്രാഡേയോ ഷോർട്ട് സെല്ലോ കൂടുതൽ ലിവറേജ് എടുത്തുകൊണ്ടൊക്കെ ട്രേഡ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. റിസ്ക് ആണെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.